നമസ്കാരം. മുഖാമുഖത്തിൻ്റെ ഈ ലക്കത്തിൽ ശ്രീമതി കെ സി ലേഖ. ധ്യാൻചന്ദ് പുരസ്കാരത്തിൻ്റെ നിറവിലാണ് മലയാളത്തിൻ്റെ ഈ ബോക്സർ. വളരെ സ്നേഹത്തോടെ സ്വാഗതം. നമസ്കാരം. താങ്ക് യു. വൈകിയെന്ന് തോന്നലുണ്ടെങ്കിലും വലിയ സന്തോഷമാണല്ലോ ഇപ്പോഴുള്ളതല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. ഈ ബോക്സിംഗ് എന്നൊരു ആ ഒരു കായിക ഇനത്തോട് അവിടേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണ്? ഞാൻ എൻ്റെ സ്വദേശം എന്ന് പറയുന്നത് കണ്ണൂരാണ്. കണ്ണൂരിൽ പെരുമ്പടവ് കരിപ്പാലിനടുത്തുള്ള ചാത്തമംഗലം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. തികച്ചും കർഷക കുടുംബമായിട്ടുള്ള എൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് തികച്ചും കർഷക കുടുംബമാണ്. അപ്പോൾ അവിടെ നിന്നും കരിപ്പാൽ എസ് പി സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അതിനുശേഷം ഹൈസ്കൂളിലോട്ട് പോകുമ്പോൾ അവിടെ ഒരു വർഷത്തെ ജൂനിയറായിട്ടുള്ളൊരു കുട്ടി സ്പോർട്സുമായിട്ട് അത്ലറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ആ കുട്ടിക്കൊരു കൂട്ടിന് ഞാൻ പോയതാണ് രാവിലെ. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ പോകും. അപ്പോൾ അവിടുത്തെ ആ പെരുമ്പടവ് ബിബിജയ ഹൈസ്കൂളിൽ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ സ്പോർട്സിൻ്റെ കരിയർ തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ആ കുട്ടിയുടെ കൂടെ ഗ്രൗണ്ടിലോട്ട് പോകുമ്പോൾ അവിടുത്തെ കായിക അധ്യാപകൻ ശ്രീ സെബാസ്റ്റ്യൻ ജോൺ, അദ്ദേഹമാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇവിടെ വന്നിട്ട് ഇത്രയും സമയം എന്തിനാണ് ഇങ്ങനെ വേസ്റ്റാക്കി കളയുന്നത്, അപ്പോൾ ഇവിടെ ഈ കുട്ടികളുടെ കൂടെ കുറച്ച് വ്യായാമമൊക്കെ ചെയ്യാമായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്തു. അവിടുന്ന് അവരാദ്യം ത്രോസ് ഈവൻസ് ചെയ്യാനായിട്ട് പറഞ്ഞു. അങ്ങനെ കുറച്ച് ത്രോസ് ഈവൻസൊക്കെ ചെയ്തു. എന്നിട്ട് ത്രോസ് ഈവൻസ് ചെയ്തതിന് ശേഷം അവിടുന്ന് സ്കൂളിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ജില്ലാതല മീറ്റിലും പങ്കെടുത്തു. അപ്പം അവിടെ ഇൻഡിവിജ്വൽ ചാമ്പ്യൻഷിപ്പ് കിട്ടി. പിന്നെ അതിനുശേഷം സംസ്ഥാനതല മീറ്റിന് പോയി, അവിടെയും ഇൻഡിവിജ്വൽ ചാമ്പ്യൻഷിപ്പ് കിട്ടി. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു സ്പോർട്സിൻ്റെ കരിയർ തുടങ്ങുന്നതെന്ന് പറയുന്നത്, എൻ്റെ ലൈഫിൽ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ. ഈ എപ്പോഴാണ് ഈ ബോക്സിംഗ് ഒരു മേഖലയാണ് അവിടെ ഒരു നമുക്കൊന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുമെന്നൊരു തോന്നലൊക്കെ വന്നേ? തികച്ചും യാദൃശ്ചികമായിട്ടാണ് ഞാൻ ഈ ഒരു ബോക്സിംഗ് ഫീൽഡിലോട്ട് വന്നിരിക്കുന്നത്. ആദ്യം അത്ലറ്റായിരുന്നു, പിന്നീട് 2001 പെൺകുട്ടികളുടെ ബോക്സിംഗ് ഒരു ഗെയിമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഈ 2001 ഞാൻ കണ്ണൂർ എസ് എൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം അവിടെയുള്ള പ്രൊഫസർ പി കെ ജഗന്നാഥൻ സാറാണ് ആദ്യമായിട്ട് എൻ്റെ അടുത്ത് വുമൺ ബോക്സിംഗ് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ചന്ദ്രലാൽ സാറുണ്ട്, ബോക്സിങ്ങിൻ്റെ കോച്ച് കൊല്ലം സായിൽ വെച്ച്. അപ്പോൾ അദ്ദേഹം ഓൾറെഡി നമ്മൾ കേരളത്തിൽ ജില്ലാതല മീറ്റും സംസ്ഥാനതല മീറ്റും കഴിഞ്ഞിട്ട് ഫസ്റ്റ് വുമൺ നാഷണൽ മദ്രാസിൽ വെച്ചിട്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഒരു 8 കോച്ചിങ് ക്യാമ്പിലോട്ട് സെലക്ട് ചെയ്തു. അപ്പോൾ അവിടെ കുറേ കുട്ടികൾ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അതുവരെ ഞാൻ എവിടെയും ഈ ബോക്സിംഗ് കണ്ടിട്ടില്ല. കാര്യം ആ ഒരു ഫീൽഡിലോട്ട് പോകുന്നുണ്ടെന്ന് അറിയാൻ പറ്റുന്നില്ലല്ലോ. ഈ സാധാരണഗതിയിൽ പെൺകുട്ടികൾക്ക് എത്തിപ്പെടാൻ പറ്റുമെന്ന് വെച്ചാൽ എത്തിപ്പെട്ട ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ഇന്ത്യക്കും ലോകത്തിനും മുന്നിലുണ്ട്. പക്ഷേ കേരളത്തിൽ നിന്നൊരാൾ എത്തിപ്പെടുന്നു, അയാൾ ഇങ്ങനെ പടിപടിയായി ഉയർന്നു പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ഹഡിൽസ് എങ്ങനെയായിരുന്നു? തികച്ചും ഈ ഒരു ബോക്സിംഗ് ഫീൽഡിൽ പെൺകുട്ടികൾ ഈ ഒരു ഫീൽഡിലോട്ട് വരുന്നത് തന്നെ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ ഒരു സിറ്റുവേഷനും ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഫീൽഡിലോട്ട് വരുന്നത് തന്നെ വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. അപ്പം പെൺകുട്ടികൾ ധാരാളം, അതായത് മുന്നത്തെ അപേക്ഷിച്ച് ഇപ്പോൾ ഒരുപാട് ബോക്സേഴ്സ് കടന്നു വരുന്നുണ്ട്. അപ്പം ആ ഒരു ഫീൽഡിൽ വന്നതിന് ശേഷം, എൻ്റെ ഒരു ബോക്സിങ്ങിലോട്ട് വന്നതിന് ശേഷം തിരിഞ്ഞ് നോക്കിയിട്ടില്ല. അപ്പം അതിനകത്ത് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. ഫസ്റ്റ് നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ തന്നെ ഗോൾഡ് കിട്ടി. അപ്പം അതുകൊണ്ട് അതുമായിട്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാ ചെയ്തത്. ഈ നമുക്ക് ഈ പെൺകുട്ടികൾ ബോക്സിങ്ങിന് പോകുന്നു എന്ന് പറയുമ്പോൾ ഇത് പെൺകുട്ടികൾക്ക് പറ്റുന്ന ഒരു കായിക ഇനമാണോ എന്ന് ചോദിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ കുറച്ച് കാലം പിന്നോട്ട് പോകുമ്പം ആ ചോദ്യത്തിൻ്റെ എണ്ണവും അതിൻ്റെ ഒരു ഗ്രാവിറ്റിയും കൂടുതലായിരിക്കുമല്ലോ, അതിനെ എങ്ങനെയാണ് അതിജീവിച്ചത്? തീർച്ചയായിട്ടും ഞാൻ ഈ ബോക്സിങ്ങിന് വന്നപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഇടിയാണ്, മുഖത്തിൻ്റെ ഷേപ്പൊക്കെ മാറും, അതുകൊണ്ട് എന്തായാലും ഈ ഒരു ഫീൽഡിലോട്ട് പോകണ്ട എന്നുള്ളൊരു രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ അവിടുത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു 8 ക്യാമ്പ് മാത്രമേ ഉള്ളൂ, അതിന് മാത്രം പോകാനാണ് പറഞ്ഞത്. പക്ഷേ തീർച്ചയായിട്ടും എൻ്റെ ഞാനൊരു അത്ലറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് എല്ലാ ആക്ടിവിറ്റീസും വളരെ പെട്ടെന്ന് എനിക്ക് മനസ്സിലാക്കാനും ചെയ്യാനും കഴിഞ്ഞു. അപ്പോൾ അവിടെ നിന്നും നമ്മൾ കൊല്ലത്തെ സായിയിൽ നിന്ന് അവിടെ നിന്ന് ഒരു 8 കോച്ചിങ് ക്യാമ്പിന് ശേഷമാണ് ഫസ്റ്റ് നാഷണൽ മീറ്റിന് പോയത്. അപ്പം എല്ലാവരും എതിർക്കുന്നുണ്ടെങ്കിലും പക്ഷേ ആ ബോക്സിംഗ് ഫീൽഡിലോട്ട് വന്നു, ആദ്യം തന്നെ നാഷണലിൽ പോയി കേരളത്തിന് വേണ്ടി ഏറ്റവും ആദ്യം ഒരു ഗോൾഡ് മെഡൽ സമ്മാനിക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതിന് ശേഷം തുടർച്ചയായിട്ട് ഇന്ത്യൻ ക്യാമ്പും അതുപോലെ തന്നെ ഒരു 20 ഇന്ത്യ റെപ്രസെൻ്റ് ചെയ്യാനും പറ്റി. ഇപ്പോൾ ഈ വേൾഡ് ചാമ്പ്യൻഷിപ്പ് കിട്ടി, അതേപോലെ തന്നെ ഏഷ്യൻ ചാമ്പ്യനാണ്, 2005 ഇന്ത്യയിലെ ഏറ്റവും നല്ല ബോക്സറായിട്ടുള്ള ഒരു അവാർഡും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല, ബോക്സിങ്ങിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക ചെയ്തത്. സാധാരണ ടിവിയിലൊക്കെ ബോക്സിംഗ് കാണുമ്പോൾ ഈ കുട്ടികളൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ഈ നോവാതെ ഇടിക്കാൻ പഠിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയൊക്കെയാണോ യഥാർത്ഥത്തിൽ? എങ്ങനെയാണ് അതോ നോവിച്ചാണോ ഇടിക്കുക? ഇതൊക്കെ കാണുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇത് വീട്ടിൽ
യാതൊരു പരിശീലനവും അതിന് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ചോദ്യമായിട്ട് കണ്ടാലും മതി. ഓക്കെ, ബോക്സിംഗ് എന്ന് പറയുന്നത് ശരിക്കും എല്ലാവരും കാണുന്നത് പോലെ ഒരു ഇഞ്ചുറി ഗെയിമാണ് എന്നാണ് പറയുന്നത്. പക്ഷേ തീർച്ചയായിട്ടും എൻ്റെ ഒരു അനുഭവത്തിൽ ബോക്സിംഗ് ഒരു ഇഞ്ചുറി ഗെയിമല്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾക്ക് ബോക്സിംഗ്, ഇപ്പോൾ എന്നോട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഒരു ബോക്സറാണ്, അപ്പോൾ തീർച്ചയായിട്ടും അത് ലൈഫിൽ നമ്മൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ ചെയ്യാൻ തോന്നുന്നുണ്ടോ? പക്ഷെ സാധാരണ എല്ലാ ഒരു ഗെയിമും പോലെ തന്നെയാണ് ഞാൻ ഈ ബോക്സിംഗ് മത്സരവും അല്ലെങ്കിൽ ഈ ബോക്സേഴ്സിനെയും കാണുന്നത്. അവരും ഒരു സാധാരണക്കാർ തന്നെയാണ്. അപ്പം തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചോദ്യത്തിന് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളിപ്പോൾ ഒരു റിങ്ങിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ എതിരാളിയെ നമ്മൾ ബുദ്ധി കൊണ്ട് നേരിടുന്ന കായിക ഇനങ്ങളുണ്ട്, ശക്തി കൊണ്ട് നേരിടുന്ന കായിക ഇനങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഫീൽഡിൽ നേരിടുന്ന കായിക, ഇതങ്ങനെയൊന്നും അല്ലല്ലോ. നമ്മുടെ കൈക്കരുത്ത് കൊണ്ടും ഏകാഗ്രത കൊണ്ടും മാത്രമാണ് ഈ ബോക്സിങ്ങിൽ വിജയിക്കാനാവുക എന്ന് വായിച്ച് കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു പേഴ്സണൽ അനുഭവം? പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരു ബോക്സിംഗ്, നമ്മൾ ബോക്സിംഗ് റിങ്ങിൽ കയറുമ്പോൾ എതിരാളികളെ മനസ്സിലാക്കുക, എനിക്ക് തോന്നുന്നു ഈ ബോക്സിങ്ങിൽ നമ്മൾ വെറും ശക്തി മാത്രം പോരാ, അതുപോലെ ഏകാഗ്രതയും വേണം, ശക്തി വേണം. നമുക്കൊരു നല്ലൊരു ബോക്സറിന് നല്ല സ്റ്റാമിന വേണം, നല്ല പവർ വേണം, എൻഡ്യൂറൻസ് വേണം, ഇതെല്ലാം ഒരു ബോക്സറിന് വേണം. കാര്യം എന്ന് വെച്ചാൽ ബോക്സിംഗ് ഈവൻ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, 2 മിനിറ്റ്, അതിനുശേഷം 1 മിനിറ്റ് റെസ്റ്റ്, പിന്നെ 2 മിനിറ്റ് കളി, പിന്നെ അതിനുശേഷം 1 മിനിറ്റ് റെസ്റ്റ്, അങ്ങനെ 3 റൗണ്ടാണ് കളി 2 മിനിറ്റിന്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ നമ്മളുടെ ഓപ്പണന്റിനെ മനസ്സിലാക്കുകയും, അതായത് നമ്മൾ ഫൈൻഡ് ചെയ്ത് കാര്യം നമ്മൾ ഇടിക്കാൻ നോക്കുന്ന പോലെ കാണിച്ച് അവരെന്ത് മൂവ്മെൻറ്റ്സ് ആണോ ചെയ്യുന്നത് അതിനെതിരായിട്ട് നമ്മൾ ചെയ്യുക, കൗണ്ടർ അറ്റാക്ക് ചെയ്യുക, അത് അങ്ങനെയൊക്കെ ഒരുപാട് വഴികളുണ്ട് നമുക്ക്. ഈ മേരി കോം പോലെയൊക്കെ ഈ വളരെ വൈകി ആഘോഷിക്കപ്പെടുന്ന, അല്ലെങ്കിൽ വളരെ വൈകി ഇങ്ങനെ ആരാധനയുടെ ഒരു ലോകമൊക്കെ ഉണ്ടാക്കുന്ന ഒരു കായിക ഇനമാണോ, കായിക താരങ്ങളുടെ ഇനമാണോ ബോക്സിങ്? ആദ്യഘട്ടത്തിലൊക്കെ അംഗീകരിക്കപ്പെടാനും വിജയം നേടിയെടുക്കാനും വളരെ പ്രയാസമുണ്ടോ? എങ്ങനെയാണ്? വളരെ പ്രയാസമുണ്ടായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ പെൺകുട്ടികൾ തന്നെ ഈ ഒരു ഇടി അല്ലെങ്കിൽ ബോക്സിംഗ് രംഗത്തോട്ട് വരണമെങ്കിൽ തന്നെ ഒരുപാട് ഒരുപാട് കഠിനാധ്വാനം. പിന്നെ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് തികച്ചും കർഷക കുടുംബമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഏതെങ്കിലും ഒരു വഴിയിലൂടെ എനിക്ക് നാളെ ഒരു ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയണം. പ്രത്യേകിച്ച് ഞാൻ ഈ ഒരു സ്പോർട്സ് ഫീൽഡിൽ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് വന്നിട്ടെങ്കിലും എനിക്ക് ഇന്ന് ഞാൻ ആ ഒരു വഴിയിലൂടെ വന്നതുകൊണ്ട് വളരെയധികം അഭിമാനിക്കുക ചെയ്യുന്നു. കാര്യം നമ്മളുടെ നാടിന് ഒന്നുമില്ല, ഇത്രയും നന്നായിട്ട് പെർഫോമൻസ് ചെയ്യാൻ കഴിഞ്ഞു. ഇപ്പം ഈ ഇപ്പോൾ ധ്യാൻചന്ദ് അവാർഡും ലഭ്യമായിരിക്കുകയാണ്. തീർച്ചയായിട്ടും എൻ്റെ വന്ന വഴികളിൽ വളരെയധികം സന്തോഷം തന്നെയാണുള്ളത്. ഈ ബോക്സിംഗ് പോലൊരു ഗായകനത്തിന് കേരളത്തിൽ നിന്ന് വരുന്നൊരു മത്സരാർത്ഥി എന്ന നിലയിൽ എവിടെയെങ്കിലും ഒരു സെപ്പറേഷൻ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഈ മറ്റ് സംസ്ഥാനം, ഇപ്പം പഞ്ചാബൊക്കെ ഇത്തരം കാര്യങ്ങളിലൊക്കെ വലിയ വലിയ പിന്തുണ താരങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണെന്നാണ്, കേരളത്തിൽ വരുന്ന ഒരു താരം എന്ന നിലയിൽ എങ്ങനെയെങ്കിലും ഒരു സെപ്പറേഷൻ ഫീൽ ചെയ്തിട്ടുണ്ടോ? ആ സെപ്പറേഷൻ ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ 2001 വുമൺ ബോക്സിംഗ് തുടങ്ങിയത്, ആ ഒരു ടൈം തൊട്ട് ഞാൻ വുമൺ ബോക്സിങ്ങിൽ ആക്റ്റീവായിട്ടുണ്ടായിരുന്നു. ആ വർഷം തന്നെ അമേരിക്കയിൽ വെച്ച് നടന്ന ഫസ്റ്റ് വേൾഡ് ചാമ്പ്യൻഷിപ്പിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം തീർച്ചയായിട്ടും ആ ഒരു ടൈമിൽ തന്നെ മേരി കോം ഒക്കെ ആയിട്ട് നമ്മളെല്ലാം ആ ഒരു സമയം തൊട്ട് ക്യാമ്പിലും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ മീറ്റുകളിലും ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരുന്നു. അപ്പോൾ അതിനുശേഷം ഏകദേശം 2006 ഞങ്ങൾ ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യന്മാരായത്. അപ്പം ഇന്നും ഇന്ത്യയുടെ ചരിത്രത്തിൽ 4-4 പെൺകുട്ടികൾ എന്ന് പറയുന്നത് സീനിയർ വിഭാഗത്തിലുള്ള ബോക്സേഴ്സ് മാത്രമേ ഇന്നും ലോക ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയിട്ടുള്ളൂ. അപ്പോൾ ഡൽഹിയിൽ വെച്ചിട്ടായിരുന്നു 4-ാമത് ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ്. ആ ഒരു ടൈമിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 3 ഇൻസ്പെക്ടർമാരായിരുന്നു. അവർക്ക് ആ ഒരു ഗോൾഡ് മെഡൽ കിട്ടിയ ഉടനെ അവരുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് അവരെ നേരിട്ട് വിളിച്ച് അഭിനന്ദിക്കുകയും അതുപോലെ തന്നെ അവർക്കതിന് വേണ്ടുന്ന ഇൻസ്പെക്ടർ റാങ്കിൽ നിന്ന് ശരിക്കും DSP ആയിട്ട് പ്രൊമോഷൻ കൊടുത്തു. ആ ഒരു ടൈമിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേദനയുണ്ട്. ഈ ഒരു ഫീൽഡിൽ വന്ന് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ട അംഗീകാരം കിട്ടിയിട്ടില്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇപ്പോൾ ഈ ധ്യാൻചന്ദ് അവാർഡ് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അത് എന്തായാലും നമുക്ക് സംസ്ഥാന ഗവൺമെൻറ്റും കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലും ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും എല്ലാം ഞാൻ വളരെയധികം നന്ദിയോട് ഓർക്കുന്നു. ഈ ഒരു സമയം നമ്മുടെ കേരളത്തിൻ്റെ ഒരു കായിക സംസ്കാരത്തിൽ ഈ ഗ്ലാമർ ഇനങ്ങളുടെ പിന്നാലെ കുട്ടികളെ അയക്കുന്ന രക്ഷിതാക്കളൊക്കെയാണല്ലോ കൂടുതലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇത്തരം ഇവൻ്റുകളിലേക്ക് ആൾക്കാരെ നയിക്കാനുള്ള ഒരു ഒരു മാനസിക സന്നദ്ധതയുടെ ഒരു കുറവ് അത് ഫീൽ ചെയ്യുന്നുണ്ടോ പൊതുവിൽ, ഒരു പൊതുവിൽ നോക്കുമ്പോൾ? അല്ല, ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം നമുക്ക് സ്പോർട്സ് ഹോസ്റ്റൽ, ഇപ്പം നമ്മൾ കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ കീഴിൽ ധാരാളം സ്പോർട്സ് ഹോസ്റ്റലുകളും അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ അവർക്കുള്ള ഫെസിലിറ്റീസും എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് നല്ല രീതിയിൽ നൽകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് പറയാനെന്ന് വെച്ചാൽ കുട്ടികൾക്ക് കൂടുതൽ താല്പര്യമുണ്ട്. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഈ ഒരു കോവിഡിൻ്റെ സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട്
കുറച്ച് കാര്യങ്ങൾ കുറച്ച് കുട്ടികൾ മാത്രമേ പുറകോട്ട് പോകുന്നുള്ളൂ. പക്ഷെ എല്ലാവരും താല്പര്യമുണ്ട്, നന്നായിട്ട് കളിക്കണം, നമ്മുടെ നാടിന് വേണ്ടി കളിക്കണം എന്നുള്ള രീതിയിൽ. പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മളൊക്കെ കളിക്കുന്ന സമയത്ത് ഒരുപാട് സൗകര്യങ്ങൾ കുറവായിരുന്നു. പക്ഷെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കൂടുതൽ എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ കുട്ടികൾക്ക് നൽകി വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു മുന്നത്തേനേക്കാളും കൂടുതൽ ഇപ്പം പിന്നെ പ്രത്യേകിച്ച് സ്പോർട്സ് ഇവൻ്റിൽ നമ്മൾ വരുമ്പോൾ നമുക്ക് പല വിവിധ സ്ഥാപനങ്ങളിലെങ്കിൽ നമുക്ക് അഡ്മിഷൻ്റെ കാര്യത്തിലാണെങ്കിലും ജോലിയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും നമുക്ക് സപ്പോർട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മാതാപിതാക്കൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നവർ കുട്ടികളെ സ്പോർട്സിലോട്ട് വിടണം അല്ലെങ്കിൽ വിടുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞൊരു കാര്യമാണ് ഈ ഗ്രേസ് മാർക്ക് അഡ്മിഷൻ അല്ലെങ്കിൽ ജോലി എന്ന നിലയിലേക്ക് ഈ നമ്മുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ചുരുങ്ങിപ്പോകുന്നൊരു സാഹചര്യം കൂടി ഉണ്ടല്ലോ, അത് അങ്ങനെ ആയിക്കൂടല്ലോ. അതിനുവേണ്ട ഒരു കൃത്യമായ വിദ്യാഭ്യാസ സമ്പ്രദായം കേരളത്തിൻ്റെ ഒരു ഭൂപടത്തിലുണ്ടോ? അല്ല, അത് കുറച്ച് നമ്മളത് പഠിക്കേണ്ടിയിരിക്കുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല. ശരിക്കും ഇടി പേടിയുള്ള ഒരാളാണോ? ഇടി ആദ്യം പേടിയായിരുന്നു, ആദ്യം ഭയങ്കര പേടിയായിരുന്നു. ഒരുപക്ഷെ ആദ്യത്തെ ഒരു ക്യാമ്പിൽ ഞങ്ങളുടെ ചീഫ് കോച്ച് പിന്നെ അനൂപ് കുമാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാറാണ് ഹരിയാനയിലുള്ള. അപ്പോൾ അദ്ദേഹം എനിക്ക് ഞാൻ 2 മാസത്തെ ക്യാമ്പായിരുന്നു. ഫസ്റ്റ് ക്യാമ്പ് എന്ന് പറയുന്നത് ബാംഗ്ലൂരിൽ വെച്ചായിരുന്നു. ആദ്യത്തെ 1 മാസത്തെ ക്യാമ്പ് കഴിഞ്ഞ ഉടനെ എനിക്ക് എക്സാം ഉണ്ടായിരുന്നു. കണ്ണൂർ എസ് എം കോളേജിലാണ് ഞാൻ പഠിച്ചത്. അപ്പം അത് ആ കോച്ചും അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സും പറഞ്ഞിരുന്നു ഞാൻ പിന്നെ തിരിച്ചു വരില്ല എന്ന് കാര്യം. ബാക്കിയുള്ളവരൊക്കെ ഇടിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര ഒരു പേടിയായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ മനസ്സിലാക്കി നമ്മൾ ബോക്സിങ്ങിൽ ബാക്കി എല്ലാ ഈവൻസിനും പോലെ തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, വേറെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലയെന്ന് ഞാൻ മനസ്സിലാക്കി. അതിനുശേഷമാണ് അത് കണ്ടിന്യൂ ചെയ്യണം ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എനിക്ക് നേടണം, നമ്മുടെ നാടിന് വേണ്ടി നേടണം എന്ന് തോന്നിയിട്ടുള്ളത്. ഏറ്റവും ടൈറ്റായിട്ട് തോന്നിയൊരു ഫൈറ്റ് എന്നായിരുന്നു, അങ്ങനെയുണ്ടോ? തീർച്ചയായിട്ടും വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് തന്നെ. അത് പിന്നെ ശരിക്കും പറഞ്ഞാൽ സെമി ഫൈനലിൽ ജിൻസ് ഫൈനലാണ്, ജിൻസിൽ സെമി ഫൈനല് അനിറ്റ ഡിക്കോസ്റ്റ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ സെക്കൻഡ് പ്രൈസ് കിട്ടിയ ഒരു കുട്ടിയായിരുന്നു. പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അവർ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ സെക്കൻഡ് പ്രൈസ് കിട്ടിയതാണെന്ന്. ആരും എന്നോട് പറഞ്ഞില്ല കാര്യം. അതറിഞ്ഞ ഒരു പക്ഷേ നമ്മൾ എങ്ങനെയായിരുന്നു ആ ഒരു മത്സരം? എങ്ങനെയായിരുന്നു മത്സരം? 3 റൺ കളിച്ചിരുന്നു, 4-24 എന്ന രീതിയിലായിരുന്നു സ്കോറിംഗ്. പിന്നെ അതിനുശേഷം എന്ന് വെച്ചാൽ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഫൈനൽ കളിച്ചപ്പം ചൈനയിലുള്ള ജിൻസിലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോക്സറായിട്ടായിരുന്നു കളിച്ച്. അവർ പിന്നീട് അത് 30-9 എന്ന പോയിന്റ്, ഞാൻ 30 പോയിന്റ് നേടി എൻ്റെ ഓപ്പണൻ്റായിട്ടുള്ള ജിൻസിലി 9 പോയിന്റ് എടുത്തിട്ടുള്ളു. അപ്പോൾ അവർ പിന്നീട് 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ ഒളിമ്പിക്സ് മെഡലിസ്റ്റായി. അതാണ് നമുക്ക് കൂടുതൽ നമ്മൾ പിന്നെയും കണ്ടിന്യൂ ചെയ്യുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ തോൽപ്പിച്ചിട്ടുള്ള ഒരു ബോക്സറാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർ ഒളിമ്പിക്സിൽ ബ്രോൺസ് മെഡൽ കിട്ടിയെന്ന് പറയുമ്പോൾ നമ്മളും അത് കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ആ നിലയിലേക്കൊക്കെ അല്ലെങ്കിൽ അത്രയും ഉയരാൻ കഴിഞ്ഞു. ഈ ശരീരം നോക്കുമ്പോൾ ഈ എല്ലാ നിയമങ്ങളും ചിലപ്പോൾ പാലിക്കപ്പെടാൻ കഴിഞ്ഞില്ല എന്നൊക്കെയാണ് ഈ നമ്മൾ ഈ സാധാരണ ഗുസ്തിയെക്കുറിച്ചൊക്കെ പറഞ്ഞ് കേൾക്കാറുള്ളത്. ബോക്സിങ്ങിൽ ഇങ്ങനൊരു നിയമങ്ങൾക്കിടയിൽ ഒരു റിങ്ങിലിറങ്ങുമ്പോഴും ഈ നിയമങ്ങളെല്ലാം പാലിക്കപ്പെടാറുണ്ടോ? എല്ലാം പാലിച്ചേ പറ്റൂ, അല്ലെങ്കിൽ നമ്മൾ ഔട്ടാക്കും. കാര്യം എന്ന് വെച്ചാൽ ഫൗൾ പഞ്ച്, നമ്മളിപ്പോൾ ഒരു പഞ്ച് ശരിക്കും ഇടിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഫേസ്, ചെസ്റ്റ്, അബ്ഡോമൻ ഇത്രയും ഭാഗങ്ങളാണ്. അപ്പം ആ ഒരു ടൈമിൽ നമ്മൾ കറക്റ്റായിട്ട് പഞ്ച് ലാൻഡ് ചെയ്തില്ലെങ്കിൽ 5 ജഡ്ജസ് നമ്മളുടെ റിങ്ങിന് ചുറ്റും ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർ അപ്പം തന്നെ നമ്മൾ ഔട്ടാക്കും. അതായത് റഫറിക്ക് ഏത് ടൈമിലും നമ്മൾ ബോക്സസിനെ നമുക്ക് ഒന്ന് മാറ്റി നിർത്താം അല്ലെങ്കിൽ കളി സ്റ്റോപ്പ് ചെയ്യാം, അവർക്കതിൻ്റെ അധികാരമുണ്ട്. അപ്പം നിയമങ്ങളിൽ മാത്രമേ നമുക്ക് ഈ ബോക്സിങ് ചെയ്യാൻ പറ്റുള്ളൂ.